صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മുടെ നാട്ടിൽ ഒരാൾ മരണപ്പെട്ടാൽ ആ മരണപ്പെട്ട മയ്യത്ത് നമ്മൾ കുളിപ്പിച്ച് കഫം ചെയ്ത് കട്ടിലേറ്റി കൊണ്ടുപോയി പള്ളിയിലോ സമാനമായ സ്ഥലങ്ങളിലോ വെച്ച് മയ്യത്ത് നിസ്കരിച്ചാൽ നിസ്കാരം കഴിഞ്ഞ് കബറിലേക്ക് ഇറക്കിക്കിടത്തിയിട്ട് മേൽഭാഗത്ത് കല്ലുകൾ വെച്ച് മണ്ണും നിറച്ച് നിസാങ്കല്ലം കുത്തി ഒരു ചെടിയും നട്ടുപിടിപ്പിച്ചിട്ട് അതിനുശേഷം ആ കബറിനോട് അഭിമുഖമായിട്ട് ഒരാൾ ഇരിക്കുന്നത് കാണാറില്ലേ? അല്ലാഹ് തൽക്കീൻ ചൊല്ലിക്കൊടുക്കുന്നത് കേൾക്കാറില്ലേ? ചിലരോ ധരിച്ചു പോയി അത് ഈ കബറിൽ കിടക്കുന്ന മയ്യത്തിനോടാണ്, അല്ല ഈ മയ്യത്തിൽ നിന്ന് പിരിഞ്ഞ ആത്മാവിനോടാണ്. ആത്മാവോ കബറിന്റെ മുകളിലാണ്. ആത്മാവിനെ കബറിൽ നമ്മളെ മറവ് ചെയ്യുന്നില്ല, ആത്മാവിനെ കുളിപ്പിക്കുന്നില്ല, ആത്മാവിനെ കഫൻ ചെയ്തിട്ടില്ല, ആത്മാവിനെ കബറിലേക്ക് നമ്മൾ ഇറക്കി വെച്ചിട്ടില്ല. കബറിലേക്ക് ഇറക്കി വെച്ചതോ ഈ ഡെഡ് ബോഡിയാണ്. ഡെഡ് ബോഡി മാത്രമാ കബറിലേക്ക് ഇറക്കി വെച്ചിട്ടുള്ളത്. അപ്പോഴോ ആത്മാവ് നിൽക്കുന്നത് കബറിന്റെ പുറത്താ. നിങ്ങളിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് നിങ്ങളെ കാണണോ? നിങ്ങളെ പാറന്നൂരി പള്ളിക്കാറ്റിൽ ആത്മാവുകൾ മുഴുവനും സംഗമിച്ചിരിക്കുകയാ. അല്ലാ നിങ്ങളിൽ നിന്ന് മരിച്ചുപോയവർ ആർവാഴുകൾ മുഴുവനും അവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാ. ലോകത്ത് മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുള്ളത് രണ്ടേ രണ്ട് വിഷയമാ. സാധാരണക്കാരായ മുഅ്മിനീങ്ങൾ മരിക്കുമ്പോൾ അവർ അർവാഴികള് ആ പള്ളിക്കാട്ടിൽ മാത്രമാണോ നിൽക്കുന്നത്? അതല്ല, അവർ ഉലകത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ടോ? ഇതിലെ പണ്ഡിതന്മാർക്ക് തർക്കമുള്ളോ? അതേസമയം തമ്പിയാക്കൾ അവലിയാക്കള് അവർ അർവാഴികൾ ലോകത്തോടെ ചുറ്റി സഞ്ചരിക്കുന്നുണ്ട്, അവർ സൂര്യവിഹാരം നടത്തുന്നുണ്ട്. അതേസമയത്ത് സാധാരണക്കാരായ മുഅ്മിനീങ്ങളുടെ അർവാഴികള് അവർ അവിടെ മാത്രം നിൽക്കുന്നുണ്ടോ? അതോ പല സ്ഥലങ്ങളിൽ കറങ്ങുന്നുണ്ടോ? ഇടക്കിടക്ക് അവരെ വീട്ടിൽ തിരിച്ചു വരുന്നുണ്ടോ? അവരെ കുടുംബത്തിൽ പോയിട്ട് വിവരമറിയുന്നുണ്ടോ? അഹിമ്മത്ത് പറഞ്ഞത് കാണാ, വിശേഷ ദിവസങ്ങളിൽ അർവാഹികൾ നിങ്ങളെ വീട്ടിൽ വരുന്നത്, ഉപ്പ മരിച്ചു പോയിട്ടുണ്ടോ പെരുന്നാളിൽ നീ വരുന്നത്, ഉപ്പ മരിച്ചു പോയിട്ടുണ്ടോ ഉപ്പയുടെ റൂഹ് വിശേഷ ദിവസങ്ങളിൽ വരുന്നത്, ബഹുമാനപ്പെട്ട ഇമാം ഗസാലി ഇതൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത്, എല്ലാം വ്യക്തമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. അതേസമയത്ത് ദുർമരണം നടന്ന സ്ഥലമാണോ അവരർവാഹികള് അവിടെ തന്നെ കെട്ടിക്കിടക്കുന്നത്? അതേ സത്യവിശ്വാസികളല്ലാത്ത ആളുകൾ മരണപ്പെട്ടാൽ അവരർവാഹികള് അവിടെ തന്നെ ഉണ്ടാകുന്നത്? ഇതല്ലേ ഖുർആൻ ചോദിച്ചത്? അതെ, തിന്മകൾ ചെയ്തവർ, ദോഹങ്ങൾ ചെയ്തവർ, അലമ്പുണ്ടാക്കിയവർ, റബ്ബിനെ മറന്ന് ജീവിച്ചവർ, റബ്ബിനെ നന്ദി ചെയ്യാത്തവർ, അത്തരം ആളുകൾ മരിച്ചാൽ അവരെ അർവാഹികള് സത്യവിശ്വാസികളുടെ അർവാഹികളെ പോലെയല്ല, അവരവിടെ തന്നെ ചടഞ്ഞു കൂടുന്നതാണ്. ഇതുകൊണ്ടാണ് നമ്മൾ വീടുണ്ടാക്കുമ്പോൾ നമ്മൾ നോക്കാറുണ്ട് ഏതെങ്കിലും മയ്യത്ത് മറവ് ചെയ്തിട്ടുള്ള ഒരു മത്സരം
സ്ഥലമാണോ? അതെ. മയ്യത്തിനടക്കം ചെയ്ത ഭൂമിയാണെങ്കിൽ അത് വീടുണ്ടാക്കാൻ അത്ര ഉത്തമമല്ല, അതത്ര നല്ലതല്ല, അവിടെ പ്രശ്നങ്ങൾക്ക് സാധ്യതയേറെയാണ്. ഞാൻ ആ ഭാഗത്തേക്ക് ഈ സമയത്ത് കടക്കുന്നില്ല. അതൊക്കെ വിശാലമായ വിഷയങ്ങളാ മക്കളെ ഞാൻ പറഞ്ഞു വന്നത്. ഈ അറിവാളികളൊക്കെയും ഈ പള്ളിക്കാട്ടിൽ ഈ ശ്മശാനത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഓരോരുത്തരുടെ റൂഹും അത് കബറിന്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉപ്പാന്റെ അടുത്ത് സിയാറത്തിന് ചെല്ലുമ്പോ ഉപ്പാന്റെ റൂഹം ഇവിടെ നോക്കി നിൽക്കുന്നുണ്ട്. ഞാൻ വീട്ടിൽ നിറങ്ങിയാൽ തന്നെ കാണാൻ തുടങ്ങുന്നുണ്ട്. ബഹുമാനപ്പെട്ട പി പി ഉസ്താദിന് സിയാറത്തിന് ചെല്ലുമ്പോ ഉസ്താദ് ആ കബറിന്റെ പുറത്ത് അവിടുത്തെ റൂഹം അവിടെ ഇരിക്കുന്നുണ്ട്. ഇതുകൊണ്ടാണ് സർവൈമത്തും പഠിപ്പിച്ചത്, സർവൈമാമീനവും പഠിപ്പിച്ചത്. നീ ഒരു കബർ സിയാറത്തിന് ചെല്ലുമ്പോ ജീവിക്കുന്ന സമയത്ത് എങ്ങനെയാണോ ചെല്ലുന്നത് അതേ രൂപത്തിലാവണം ചെല്ലുന്നത്, അതേ രൂപത്തിലാവണം നീ സമീപിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് പോലും അങ്ങനെയാണ്, ഹയാത്ത് കാലത്ത് ചെല്ലുന്നത് പോലെയാ നീ ആ കബറിന്റെ അടുത്ത് ചെല്ലേണ്ടത്. നിന്റെ ഉപ്പാനോട് എങ്ങനെയാണോ പെരുമാറിയിരുന്നത്, എങ്ങനെയാണോ സംസാരിച്ചിരുന്നത്, എങ്ങനെയാ ഉപ്പാന്റെ അടുത്ത് നിന്നിരുന്നത്, അതേ രൂപത്തിലാണ് നീ ഉപ്പാന്റെ കബറിന്റെ അടുത്ത് ചെല്ലുമ്പോൾ നിൽക്കേണ്ടത്. ഉപ്പ എവിടെ ഹാജറുള്ളതാ റൂഹ് കബറിന്റെ പുറത്താ. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദുൽ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പഠിപ്പിച്ചിട്ടുള്ളതാ. ആ റൂഹിനോട് അഭിമുഖമായിട്ടാണ് ഈ തർത്തീൻ ചൊല്ലിക്കൊടുക്കുന്ന ആളിരിക്കാറുള്ളത്. എന്നിട്ട് പറയാറുണ്ട് കേൾക്കലില്ലേ, കേൾക്കലില്ല മുസ്ലിമേ കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്തി വഇന്നമ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ, നിങ്ങൾ ചെയ്ത ദുഷ്കർമ്മങ്ങളുടെ, കള്ളു കുടിച്ചതിന്റെ, പെണ്ണു പിടിച്ചതിന്റെ, ലഹരി ഉപയോഗിച്ചതിന്റെ, നിങ്ങൾ ചെയ്ത എല്ലാ തിന്മകളുടെയും പ്രതിഫലം നിങ്ങൾക്ക് പൂർണ്ണമായി നൽകപ്പെടുന്നത് ഖിയാമത്തു നാളിൽ മാത്രം.